രക്തസമ്മർദ്ദം കുറക്കാൻ മറ്റു കുറച്ച് സൊല്യൂഷൻസ് കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. ഒരുപാട് മെഡിസിനുകൾ എങ്ങനെയാണ് രക്തസമ്മർദ്ദം കുറക്കുന്നത്, മറ്റു പല ലൈഫ് സ്റ്റൈൽ ആക്ടിവിറ്റീസ് എങ്ങനെയാണ് കുറക്കുന്നത് എന്നൊക്കെ ഞാൻ പല വീഡിയോകളിലായിട്ട് പറഞ്ഞിട്ടുണ്ട്. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് കിട്ടുന്നതോടുകൂടി ഞാനത് നിങ്ങളോട് ഷെയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരേ വിഷയത്തിൽ തന്നെ പല വീഡിയോകളും വരാൻ സാധ്യതയുണ്ട്. പിന്നെ എല്ലാം എല്ലാവർക്കും പ്രാവർത്തികമാക്കണം എന്ന് നിർബന്ധവുമില്ല. ചിലരൊക്കെ ഇത് ഉപയോഗിക്കുന്നവരുണ്ടാവും, ചിലർക്ക് ഇത് ഉപയോഗിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവും. പിന്നെ പറയാൻ പോകുന്ന പല സൊല്യൂഷൻസും പ്രത്യേകിച്ച് പാർശ്വഫലങ്ങളില്ല എന്നുള്ളതും ഇനി ഈ ഒരു ഉപകാരം അല്ലെങ്കിൽ മറ്റൊരു ഉപകാരം കിട്ടും എന്നുള്ളത് കൊണ്ടുമായത് കൊണ്ടാണ് ഞാനിത് ഷെയർ ചെയ്യുന്നത്. അമരന്ത് കേട്ടിട്ടുണ്ടോ? സത്യം പറഞ്ഞാൽ ഞാൻ ഈ വീഡിയോ കണ്ടപ്പോൾ അതിനെക്കുറിച്ച് കേട്ടത് സംഭവം പൊളിയാട്ടോ. തീർച്ചയായിട്ടും പേടിക്കണ്ട, ഈ വിഷയത്തിൽ ആ ഒരു വാക്ക് വന്നപ്പോൾ തന്നെ അതിനെക്കുറിച്ച് ഞാൻ റിസർച്ച് ചെയ്യും. ഇനി അമരന്ത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ച് ഒരു വീഡിയോ സ്ക്രിപ്റ്റും അവിടെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. മറ്റൊരു ദിവസം നമുക്കത് പോസ്റ്റ് ചെയ്യാം. ഇത് ഒരു പരിപ്പിൻ്റെ രുചിയുള്ള ഒരു പ്രത്യേക ധാന്യമാണ്. പുരാതന കാലം തൊട്ടേ കഴിച്ചു പോരുന്നതാണ്. ഒരു കപ്പ് അമരന്ത് കഞ്ഞി നമുക്ക് എന്താ നൽകുകയെന്നറിയോ? 160 mg മെഗ്നീഷ്യം നൽകുന്ന പറയുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, മെഗ്നീഷ്യത്തിൻ്റെ കുറവ് ഇന്ന് നമ്മുടെ നാടുകളിൽ ഏറ്റവും വലിയൊരു വിഷയമാണ് എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ശരീരത്തിന് വേണ്ട ഒരു 50% മെഗ്നീഷ്യം ഈ അമരന്ത് കഞ്ഞി കഴിക്കുന്നതിലൂടെ സപ്ലൈ ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. അപ്പം മെഗ്നീഷ്യം അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഈ മെഗ്നീഷ്യത്തിന് നമ്മുടെ ബ്ലഡ് പ്രഷർ കുറക്കാൻ വളരെ സഹായിക്കുന്നൊരു കോമ്പൗണ്ടാണ്. 100 mg മെഗ്നീഷ്യത്തിൻ്റെ ഓവർ കൺസെപ്ഷൻ വരുന്നത് കൂടി തന്നെ 5% ബ്ലഡ് പ്രഷർ അതിലൂടെ കുറയാൻ പറ്റുമെന്ന് പറയുന്നത്. നിങ്ങൾ വീട്ടിൽ ഒരു പെറ്റ് ഉണ്ടെങ്കിൽ, ചിലർ നായയെ വളർത്തും, ചിലർ പൂച്ചയെ വളർത്തും, ചിലർ പക്ഷികളെയൊക്കെ വളർത്തും, ഈ ഇതിനെയൊക്കെ ഒന്ന് ലാളിക്കുക. 15 മിനിറ്റ് കൊണ്ട് തന്നെ നിങ്ങളുടെ രക്തസമ്മർദ്ദം ഉണ്ടാക്കിയ ആ ഒരവസ്ഥയിൽ നിന്ന് രക്തസമ്മർദ്ദം ലഘൂകരിക്കുന്ന ഒരു പാരസിമ്പത്തറ്റിക് എഫക്റ്റിലേക്ക് നമ്മുടെ ശരീരം മാറും എന്നുള്ളത് ഈ ലാളനയുടെ ഹോർമോണ് ഉൽപ്പാദിപ്പിക്കപ്പെടുമ്പോൾ നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്നത്. ബ്ലഡ് പ്രഷറിന് നമ്മൾ ഗുളിക എഴുതുമ്പോൾ പറയും 2 നേരം ഇങ്ങനെ ഗുളിക കഴിക്കാൻ പറയും. ഇന്ന് ഞാൻ നിങ്ങൾക്ക് അതിലും വളരെ എളുപ്പമായിട്ടില്ല, നമുക്ക് എപ്പോഴും ചെയ്യാൻ പറ്റുന്ന 2 മെഡിസിൻ പറഞ്ഞുതരാം. ദിവസം 2 മിനിറ്റെങ്കിലും 2 നേരമായിട്ട് ഒരു ഡീപ്പ് ബ്രീത്ത് എടുക്കുക. നമ്മൾ 16 breaths per minute ചെയ്യുന്നത്, അതിന് ഒരു 10 എണ്ണം 16 ന് പകരം ഒരു 10 എണ്ണം എടുക്കുന്ന രീതി ദീർഘശ്വാസം ഉള്ളിലോട്ട് എടുത്തിട്ട് പുറത്തോട്ട് വിടുക. അങ്ങനെ ഒരു 2 പ്രാവശ്യം ചെയ്ത് നോക്ക്, അതും നിങ്ങളുടെ ബ്ലഡ് പ്രഷർ കുറക്കാൻ സഹായിക്കുമെന്നുള്ളത്. പലപ്പോഴായിട്ട് 220 breaths per 100 ഒക്കെ കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീകൾ വരികയുണ്ടായി. അവർക്ക് 220 bar 100 ആണ് അവരുടെ ബ്ലഡ് പ്രഷർ. പെട്ടെന്നൊരു സിസ്റ്റർ പറഞ്ഞു, സാറേയാളെ ബി പി ഭയങ്കരമാണല്ലോ, റിലാക്സ്, ഒരു 20 മിനിറ്റ് ഒന്നുകൂടി ചെക്ക് ചെയ്ത് നോക്ക്. അതിന് ഏതാണ്ട് നോർമലിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. നമ്മുടെ ക്ലിനിക്കൽ പ്രാക്ടീസിൽ കാണുന്ന ഒരുപാട് അനുഭവങ്ങൾ, ഹൈ ബി പി ആയി വരും, ഒരു മെഡിസിനും കൊടുക്കാതെ തന്നെ കുറച്ച് കഴിയുമ്പോഴേക്ക് അത് കുറയുന്നത് കാണാറുണ്ട്. ഒന്ന് റിലാക്സ് ആകുമ്പോഴേക്ക് സംഭവിക്കുന്ന ഒരു മാറ്റമാണത്, ഒരു കെമിക്കൽ ചേഞ്ചാണ്. നമ്മളൊക്കെ റിലാക്സേഷൻ്റെ പ്രാധാന്യം എത്രയുണ്ടെന്ന് ബോധിപ്പിച്ച് തരുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഇതൊക്കെ നമ്മൾ അവഗണിക്കാൻ പാടില്ല. ഓക്കെ, വെറും മരുന്ന് കഴിച്ചേ അസുഖം മാറ്റാവൂ എന്നുള്ളൊരു ബോധം നമുക്കുണ്ടാവാൻ പാടില്ല. മരുന്നില്ലാതെയും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ലാസ്റ്റ് റിസോർട്ട് എന്ന രീതിയിൽ നമ്മൾ മരുന്നിനെ സമീപിക്കാൻ പാടുള്ളൂ. ഇനി മരുന്ന് കഴിക്കുന്നവരാണെങ്കിൽ തന്നെയും അവർ ഇതുപോലുള്ള ഒരുപാട് ടെക്നിക്കുകൾ അപ്ലൈ ചെയ്തുകൊണ്ട് മരുന്ന് കഴിക്കുന്നത് നിർത്താൻ വേണ്ടിയിട്ടുള്ള സാഹചര്യം ഇവിടെ ഉണ്ടാക്കിയെടുക്കണം. അതും സത്യമാണ്. ഊലോങ് ടീ എന്ന് കേട്ടിട്ടുണ്ടോ? സംഭവം പൊളിയാട്ടോ. ഈ ഒരു കാര്യത്തിൽ തന്നെ ഇന്ന് ഈ ഒരു ഒറ്റ ഇൻഫർമേഷൻ ഷെയർ ചെയ്യാൻ വേണ്ടി നോക്കി 2 നല്ല അറിവാൻ എനിക്ക് കിട്ടി. ഇതാണ് നമ്മൾ സ്ഥിരമായിട്ട് കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരുന്നാലുണ്ടാകുന്നൊരു മെച്ചം കേട്ടോ. ഊലോങ് ടീയും അമരന്തും, ഉലോങ് ടീൻ്റെ ആരോഗ്യഗുണങ്ങളെക്കുറിച്ച് മറ്റൊരു വീഡിയോ സ്ക്രിപ്റ്റ് ഞാൻ റെഡിയാണ്, ഭാവിയിൽ തന്നെ ഇടുന്നതാണ്. ഈ ഊലോങ് ടീ ഡെയിലി കഴിക്കുന്നത് നമ്മുടെ രക്തക്കുഴലുകളെ വികസിച്ച് നിർത്താൻ സഹായിക്കുന്നു എന്നാണ് പറയുന്നത്. അത് എന്ത് ചെയ്യും? നമ്മളുടെ സർക്കുലേഷനെ മെച്ചപ്പെടുത്തുകയും ബ്ലഡ് പ്രഷർ കുറയ്ക്കുകയും ചെയ്യുമെന്നാണ് പറയുന്നത്. ബാക്കി ഗുണങ്ങൾ ഞാൻ നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ പറഞ്ഞു തരാം. തീർച്ചയായിട്ടും ഇതുപോലുള്ള ഒരുപാട്
ടിപ്പുകൾ നിങ്ങളോട് പങ്കുവെക്കാനുണ്ട്. പഠിക്കാനും പഠനം ഷെയർ ചെയ്യാനുള്ള എൻ്റെ ആ ഒരു ഇൻട്രസ്റ്റ് എന്നെ നിലനിൽക്കുന്നിടത്തോളം കാലം ഇനിയും ഞാൻ നിങ്ങളോട് ഇത്തരം അറിവുകൾ ഷെയർ ചെയ്യുന്നതാണ്. ബൈ.